ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ ആദ്യമായി നമ്മൾ അടുപ്പിൽ ഉരുളി വെച്ച് ഇവിടെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമ്മളിവിടെ ചെറിയ ഉള്ളിയും സവോളയും കൂടെ അരിഞ്ഞത്. ചെറിയ ഉള്ളി അല്പം വലിപ്പം കൂടിയതാണെങ്കിൽ രണ്ടായിട്ട് പിളർന്നു, വലിപ്പം ചെറുതാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കട്ട് ചെയ്യാതെയുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ചെറിയ ഉള്ളി ഇടുന്നോ അതിനനുസരിച്ച് അതിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഞങ്ങൾ ചിക്കനകത്ത് വെളുത്തുള്ളി ചതച്ചിട്ട് മഞ്ഞളും കൂട്ടി കുറച്ച് നേരം നമ്മളത് പുരട്ടി വെച്ചിരിക്കും. ഇനി നമ്മളിതേ ഉള്ളിക്കകത്തോട്ട് നമ്മൾ ഇഞ്ചി ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇതേ ഒരുമാതിരി ഈ പരുവായപ്പോൾ നമ്മളിതിനകത്ത് ഇനി അമ്മ ആദ്യം മുളക് പൊടി ഇട്ട് ഏകദേശം ഒരു 3 സ്പൂണോളം മുളക് പൊടി ഇട്ടത്. പിന്നെ ഇതിനകത്ത് ഇട്ടിരുന്നത് മല്ലിപ്പൊടി. ഇനി ഈ മുളക് പൊടി മല്ലിപ്പൊടി നന്നായിട്ട് ആ ഉള്ളിയിലൂടെ കിടന്ന് ആ പച്ച മണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടത് ഇളക്കി കൊടുക്കണം. പൊടി ഇടുമ്പോൾ നമ്മൾ കരിഞ്ഞു പോകാൻ നോക്കണം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ പൊടിച്ച മസാലയാണ് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഓൾറെഡി മഞ്ഞളിട്ടാണ് മാറ്റി അവിടെ വെച്ചത്. ഇപ്പോൾ നമ്മളിനി ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ചിക്കൻ ഈ മസാലയായിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങ വറുത്തത് ചേർക്കുന്നുണ്ട്. വറുത്തരച്ച് ചേർക്കും. അപ്പോൾ അതിന് തേങ്ങ 1 സ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് നമ്മളത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ ഇതേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ട് അതുപോലെ നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞ് അരച്ച് ചിക്കനിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ ചൂട് കൊണ്ട് കരിയാൻ സാധ്യതയുണ്ട്.
നമുക്ക് തേങ്ങ അരച്ചത്, അതായത് വറുത്തരച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പം നല്ല ഒരു കൊഴുപ്പും ഗ്രേവിയും എല്ലാം തിക്കായിട്ട് വരും. അതുപോലെ തന്നെ വറുത്തരച്ച് ചേർക്കുമ്പോൾ നല്ല വേറൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.